കെ എസ് ആർ ടി സിയിലെ ശമ്പളം ഇനിയും വൈകും സി എം ഡി ബിജു പ്രഭാകർ വിദേശത്തു നിന്നും കേരളത്തിലെത്തിയ ശേഷമേ ശമ്പളം നൽകാനിടയുള്ളൂ ആംസ്റ്റർഡാമിൽ ക്ലീൻ ബസ് ഇൻ യൂറോപ്പ് എന്ന കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയ ബിജു പ്രഭാകർ പത്തൊൻപതിന് മാത്രമേ തിരിച്ചെത്തുകയുള്ളൂ കെ ടി ഡി എഫ്സി കെ എസ് ആർ ടി സിക്ക് മുപ്പത് കോടി വായ്പ അനുവദിക്കണമെങ്കിൽ സർക്കാർ ഉത്തരവിറക്കണം മാത്രമല്ല സർക്കാർ ഗ്യാരണ്ടിയും നൽകണം ഈ കാര്യങ്ങളിൽ സർക്കാർ തീരുമാനം വൈകുന്നതാണ് ശമ്പള പ്രതിസന്ധി തുടരാൻ കാരണം പത്താം തീയതി ശമ്പളം നൽകാമെന്ന ഉറപ്പ് വിശ്വസിക്കാതെ പണിമുടക്ക് നടത്തിയതിനാൽ മന്ത്രിയും മെല്ലപ്പോക്ക് സമീപനമാണ് തുടരുന്നത്